എല്ലാവർക്കും നമസ്കാരം നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫിഷ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നീഷ്യൻ കോഴ്സിന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം എന്താണ് ഈ ഫിഷ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നീഷ്യൻ അഥവാ എഫ്എസ് പി ടി കോഴ്സ് മത്സ്യം ഉൾപ്പെടെയുള്ള കടൽ വിഭവങ്ങളുടെ ശേഖരണം സംസ്കരണം സംഭരണം വിപണനം എന്നീ ഘട്ടങ്ങളിൽ അവയുടെ ഗുണമേന്മ നിലനിർത്തുന്നതിനായി പാലിക്കേണ്ട വസ്തുതകൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്നത് വളരെ വേഗം കേടാകുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് മത്സ്യം മത്സ്യത്തിന്റെ ഗുണമേന്മ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ഉപഭോക്താവിന്റെ കയ്യിലെത്തിക്കാൻ വിവിധ സംസ്കരണ രീതികൾ നമ്മെ സഹായിക്കുന്നു മാറുന്ന ഉപഭോക്തൃ സംസ്കാരത്തിനനുസരിച്ച് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുവാൻ പുതിയ മത്സ്യ സംസ്കരണ രീതികൾ സഹായിക്കുന്നു ഇത്തരം രീതികളെക്കുറിച്ചും അവയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും ഫിഷ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നീഷ്യൻ എന്ന കോഴ്സിലൂടെ പഠിക്കുന്നു മത്സ്യ സംസ്കരണ വ്യവസായത്തിന് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം ഏകദേശം എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ തീരദേശമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം മത്സ്യ ഉൽപ്പാദനം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് മില്യൺ മെട്രിക് ടൺ ആയിരുന്നു ചൈന കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവുമധികം മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്ത മത്സ്യ ഉൽപ്പന്നങ്ങളുടെ മൂല്യം നാൽപ്പത്തി കോടി രൂപയാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ മത്സ്യമേഖലയുടെ പ്രാധാന്യം ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ മത്സ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി മൂല്യം ഒരു ലക്ഷം കോടി രൂപയായി ഉയർത്തുവാനാണ് ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത് മത്സ്യമേഖലയുടെ വികസനത്തിനായി ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ പദ്ധതികൾ ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുന്നുണ്ട് പ്രോസസ്സിംഗ് പോസ്റ്റ് ഹാർവസ്റ്റ് മേഖലയുടെ അടിസ്ഥാന വികസനത്തിനും അതോടൊപ്പം അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇത് സഹായകരമാവും സ്വയം തൊഴിൽ സംരംഭകർക്കും മികച്ച അവസരങ്ങൾ ലഭ്യമാകാനും ഇത് സഹായിക്കും ഇനി ഈ കോഴ്സിന്റെ ജോബ് റോളുകൾ എന്താണെന്ന് നോക്കാം ഒരു മത്സ്യ സംസ്കരണശാലയിൽ ഫിഷ് പ്രോസസ്സിംഗ് അസിസ്റ്റന്റ് ഫിഷ് പ്രോസസ്സിംഗ് ലാബ് ടെക്നിക്കൽ അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ് ഇൻ സീ ഫുഡ് പ്രോസസ്സിംഗ് ക്വാളിറ്റി കൺട്രോൾ അസിസ്റ്റൻ്റ് ഇൻ സീ ഫുഡ് പ്രോസസ്സിംഗ് എന്നീ ജോലികൾ ചെയ്യാൻ സാങ്കേതിക പരിജ്ഞാനം ലഭിച്ച വ്യക്തിയായി നിങ്ങൾ മാറുന്നു അതോടൊപ്പം മത്സ്യ സംസ്കരണ മേഖലയിൽ സ്വയം സംരംഭകരാകാനുള്ള അവസരവും ഉണ്ട് സീ ഫുഡ് കിച്ചൺ വാല്യൂ ആഡഡ് സീ ഫുഡ് കിയോസ്ക് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് വാല്യൂ ആഡഡ് ഫിഷ് ആൻഡ് ഫിഷറി പ്രോഡക്റ്റ്സ് എന്നീ മേഖലകൾ അവയിൽ ചിലത് മാത്രം ഫിഷ് ആൻഡ് സീഫുഡ് ഫുഡ് പ്രോസസ്സിംഗ് ടെക്നീഷ്യൻ കോഴ്സിന്റെ തുടർ പഠന സാധ്യതകൾ നോക്കാം ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ് ബി വോക്ക് ഇൻ ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി ബി വോക്ക് ഇൻ ഫുഡ് പ്രോസസ്സിംഗ് ബി വോക്ക് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഫിഷറീസ് എന്നീ കോഴ്സുകളിലെല്ലാം നിങ്ങൾക്ക് പഠനം തുടരാവുന്നതാണ് എൻ എസ് ക്യു എഫ് കോഴ്സിനോടൊപ്പം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ പഠിക്കുന്നതുകൊണ്ട് നീറ്റ് പരീക്ഷ എഴുതി മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് പ്രവേശനം നേടാവുന്നതാണ് ഇതിനു പുറമെ സയൻസ് ആർട്സ് കോമേഴ്സ് വിഷയങ്ങളിൽ ഡിഗ്രി പഠനത്തിനും പോകാവുന്നതാണ് ഫിഷ് ആൻഡ് സീ ഫുഡ് പ്രോസസിംഗ് ടെക്നീഷ്യൻ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഭക്ഷ്യവസ്തു എന്ന നിലയിൽ മത്സ്യത്തിന്റെയും മത്സ്യവിഭവങ്ങളുടെയും ഗുണനിലവാര നിയന്ത്രണ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ കോഴ്സിലൂടെ പഠിക്കാൻ സാധിക്കും മത്സ്യ സംസ്കരണശാലകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും യന്ത്രങ്ങളും കൈകാര്യം ചെയ്യുവാനും പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന വിദഗ്ധരായി മാറുവാൻ നിങ്ങൾക്ക് കഴിയുന്നു കേവലം പാഠപുസ്തകത്തിലൂടെയുള്ള അറിവല്ല മറിച്ച് മത്സ്യ സംസ്കരണ അല്ലെങ്കിൽ മത്സ്യവിഭവ ഉൽപാദന കേന്ദ്രങ്ങളിൽ മേൽപ്പറഞ്ഞ ഗുണനിലവാര നിയന്ത്രണ സംവിധാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള പ്രായോഗിക പരിജ്ഞാനത്തിനാണ് എഫ് എസ് പി ടി കോഴ്സ് ഊന്നൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് മത്സ്യ മത്സ്യ അനുബന്ധ വിഭവങ്ങളുടെ ഉൽപാദന പ്രക്രിയ എല്ലാ ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് ആർജിക്കുവാൻ കഴിയുന്നു ഇനി പറയുന്ന മേഖലകളിൽ പ്രാവീണ്യം നേടുവാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ഇൻട്രൊഡക്ഷൻ ടു ഫിഷ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിംഗ് മത്സ്യത്തെയും മത്സ്യ അനുബന്ധ വിഭവങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാനും ഐസിംഗ് ചില്ലിങ് ഫ്രീസിംഗ് ഡ്രൈയിങ് മുതലായ മത്സ്യ സംസ്കരണ രീതികളിൽ നൈപുണി വികസിപ്പിക്കുവാനും കഴിയുന്നു കൂടാതെ ഗുണനിലവാര നിയന്ത്രണ സംവിധാനങ്ങളെക്കുറിച്ച് അടിസ്ഥാന വിജ്ഞാനം നേടാനും കഴിയുന്നു പ്രിപറേഷൻ ആൻഡ് മെയിൻറ്റനൻസ് ഓഫ് വർക്ക് ഏരിയ ഒരു മത്സ്യ സംസ്കരണശാലയുടെ ലേ ഔട്ട് മനസ്സിലാക്കുവാനും വിവിധങ്ങളായ ഉപകരണങ്ങളെ പരിചയപ്പെടുവാനും ഈ സെക്ഷൻ നിങ്ങളെ സഹായിക്കുന്നു മെയിൻ്റെ ഓഫ് മെഷീനറീസ് ആൻഡ് ടൂൾസ് മത്സ്യ ശാലയിലെ യന്ത്രങ്ങളെയും ഉപകരണങ്ങളെയും പറ്റി പഠിക്കുവാൻ ഈ സെക്ഷൻ നിങ്ങളെ സഹായിക്കുന്നു കൂടാതെ ഇത്തരം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുവാനും പ്രവർത്തിക്കുവാനും പ്രാവീണ്യം നേടുന്നു ഫിഷ് സ്പോയിലേജ് മത്സ്യം ചെയ്യുവാനുള്ള കാരണങ്ങൾ കേടുകൂടാതെ മത്സ്യം സൂക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ എന്നിവയെപ്പറ്റി പഠിക്കുന്നു പ്രിപ്പറേഷൻ ഇൻവോൾവ് ഇൻ ഫിഷ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിംഗ് മത്സ്യങ്ങളെയും മറ്റു കടൽ ജലവിഭവങ്ങളെയും പറ്റി പഠിക്കുവാനും പ്രൊഡക്ട് സ്റ്റൈലുകളെ പറ്റി മനസ്സിലാക്കുവാനും ഈ സെഷൻ നിങ്ങളെ സഹായിക്കുന്നു ഒരു മത്സ്യ സംസ്കരണശാലയിലെ വിവിധങ്ങളായ പ്രക്രിയകളിൽ പരിജ്ഞാനം നേടുവാനും നൈപുണി വികസിപ്പിക്കുവാനും കഴിയുന്നു മത്സ്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനങ്ങളെപ്പറ്റി പഠിക്കുവാനും നൈപുണി ആർജിക്കുവാനുമായി ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഓൺ ജോബ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നിവ ഈ കോഴ്സിന്റെ സവിശേഷതയാണ് കൂടാതെ ഈ മേഖലയിലെ വിദഗ്ധരുമായി സംവദിക്കാനും ബന്ധപ്പെട്ട വിഷയങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ച് അറിയുവാനും എക്സ്പെർട്ട് ഇന്ററാക്ഷൻ ഫീൽഡ് വിസിറ്റ് എന്നിവയും ഉണ്ടായിരിക്കും നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അനുസരിച്ച് ഫിഷ് ആൻഡ് സീ ഫുഡ് പ്രോസസിംഗ് ടെക്നീഷ്യൻ അഥവാ എസ് പി ടി കോഴ്സിന്റെ ഇവാലുവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ആകെ നൂറ് മാർക്കിൽ നാൽപ്പത് മാർക്ക് എഫ് എസ് പി ടി തിയറിക്കാണ് എംപ്ലോയബിലിറ്റി സ്കില്ലിന് പത്ത് മാർക്കും ഉണ്ടായിരിക്കും എംപ്ലോയബിലിറ്റി സ്കില്ലിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഗ്രീൻ സ്കിൽ സോഫ്റ്റ് സ്കിൽ എന്നിവ ഉൾപ്പെടും ഇവയെക്കുറിച്ച് വിശദമായി അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം ബാക്കിയുള്ള അൻപത് മാർക്കിൽ മുപ്പത്തി അഞ്ച് മാർക്ക് പ്രാക്ടിക്കലിനും പതിനഞ്ച് മാർക്ക് പ്രൊജക്റ്റ് വർക്കിനുമാണ് ഓരോ വിദ്യാർത്ഥിയുടെയും അസസ്മെൻറ്റിനായി ഓരോ പോർട്ട്ഫോളിയോ ഉണ്ടാവും അതായത് ഓരോ മോഡ്യൂളിലും ആ വിദ്യാർത്ഥി ചെയ്ത എല്ലാ ആക്ടിവിറ്റിയും ഈ പോർട്ട്ഫോളിയോയിൽ സൂക്ഷിക്കപ്പെടും ഇനി പറയുന്ന റെക്കോർഡുകളാണ് പോർട്ട്ഫോളിയോയിൽ സൂക്ഷിക്കുന്നത് ആക്ടിവിറ്റി ആൻഡ് ഒബ്സർവേഷൻ ബുക്ക് അസൈൻമെന്റ്സ് ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ് പ്രൊജക്ട് റിപ്പോർട്ട്സ് ഓജിറ്റി റിപ്പോർട്ട്സ് എക്സ്പേർട്ട് ഇൻട്രാക്ഷൻ റിപ്പോർട്ട് ഫീൽഡ് വിസിറ്റ് റിപ്പോർട്ട് പേപ്പർ കട്ടിംഗ്സ് ഫോട്ടോഗ്രാഫ്സ് ഇതുകൂടാതെ വിദ്യാർത്ഥികൾ ചെയ്ത വിവിധ പ്രവർത്തനങ്ങളുടെ വീഡിയോയും ചിത്രങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ് ചുരുക്കത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും ഒരു പോർട്ട്ഫോളിയോയിൽ സൂക്ഷിക്കപ്പെടും ഇത് നിങ്ങളുടെ അസസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന വിലപ്പെട്ട റെക്കോർഡാണ് ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ക്ലാസ് റൂമിൽ നിന്ന് ലഭിക്കുന്ന അറിവ് എന്നതിനേക്കാളുപരി ഈ മേഖലയിലുള്ള സാങ്കേതിക പരിജ്ഞാനത്തിനും നൈപുണി വികസനത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാണ് മത്സ്യത്തിന്റെ ഊഷ്മാവിനെ പൂജ്യത്തിലും കുറഞ്ഞ ഊഷ്മാവിലേക്ക് താഴ്ത്തിക്കൊണ്ട് മത്സ്യത്തിന്റെ ശരീരത്തിലെ ജലത്തിനെ ഐസാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഫ്രീസിംഗ് ഇപ്രകാരം ഫ്രീസ് ചെയ്യപ്പെടുന്ന മത്സ്യത്തിൽ സൂക്ഷ്മജീവികൾ എൻസൈമുകൾ എന്നിവ കാരണമുള്ള സ്പോയിലേജ് തടസ്സപ്പെടുന്നതിനാൽ ഒരു വർഷത്തിലധികം ഗുണനിലവാരം നഷ്ടപ്പെടാതെ ഭക്ഷ്യയോഗ്യമായി സൂക്ഷിക്കുവാൻ സാധിക്കും ഒരു സീഫുഡ് ഫ്രീസിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനമാണ് ഇനി നിങ്ങൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ചെമ്മീനിന്റെ ഗുണനിലവാരം പൂജ്യത്തിനോട് അടുത്ത ഊഷ്മാവിൽ ചിൽ ചെയ്ത് വേണം എല്ലാ പ്രോസസ്സും നടത്താൻ ഫാക്ടറിയുടെ റോ മെറ്റീരിയൽ റിസീവിംഗ് സെക്ഷനിൽ എത്തുന്ന ചെമ്മീനിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തി കഴുകി മാറ്റുന്നു അതോടൊപ്പം ഈ റോ മെറ്റീരിയലിൽ മൈക്രോ ഓർഗാനിസം ആന്റിബയോട്ടിക് എന്നിവ അനുവദനീയമായ അളവിൽ കൂടുതലുണ്ടോ എന്ന് പരിശോധിച്ചതിനു ശേഷം മാത്രമേ പ്രോസസ്സിംഗിന് സ്വീകരിക്കൂ ഇങ്ങനെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ചെമ്മീൻ പ്രീ പ്രോസസ്സിംഗ് സെക്ഷനിലേക്ക് മാറ്റുന്നു ഇവിടെ ഡി ഹെഡിംഗ് എന്ന പ്രോസസ്സാണ് നടക്കുന്നത് തല മാറ്റിയ ചെമ്മീൻ നന്നായി കഴുകി സൈസ് അനുസരിച്ച് ഗ്രേഡ് ചെയ്യുന്നു അതിനുശേഷം പ്രോസസിംഗ് സെക്ഷനിലേക്ക് മാറ്റി ബയറിന്റെ നിർദ്ദേശാനുസരണം വിവിധ തരത്തിലുള്ള പ്രൊഡക്റ്റ് സ്റ്റൈലുകളിലേക്ക് മാറ്റുന്നു ഇപ്രകാരം ചെയ്തതിനു ശേഷം ഇവ സോഡിയം ട്രൈ പോളിഫോസ്ഫേറ്റും ഉപ്പും ചേർന്ന മിശ്രിതത്തിൽ മുപ്പത് തൊട്ട് ഞ്ച് മിനിറ്റ് വരെ ഇട്ടുവയ്ക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉൽപ്പന്നത്തിന് മികച്ച ടേസ്റ്റ് അപ്പിയറൻസ് ടെക്സ്ചർ എന്നിവ ലഭിക്കുക മാത്രമല്ല കൂടുതൽ ജലാംശം അതിൽ നിലനിർത്താനും സാധിക്കുന്നു അതിനുശേഷം ഒരിക്കൽ കൂടി ക്വാളിറ്റി പരിശോധിക്കുകയും ചെയ്യുന്നു ഇത്രയും കഴിഞ്ഞാൽ ഉൽപ്പന്നത്തെ ഫ്രീസിംഗിന് വിധേയമാക്കുന്നു ഫ്രീസിംഗിന് ഉപയോഗിക്കുന്ന ഉപകരണത്തെ ഫ്രീസർ എന്ന് വിളിക്കുന്നു ഇൻഡിവിജ്വൽ ക്യുബ് ഫ്രീസർ പ്ലേറ്റ് ഫ്രീസർ എയർബ്ലാസ്റ്റ് ഫ്രീസർ എന്നിങ്ങനെ വിവിധ തരം ഫ്രീസറുകൾ പ്രോസസിംഗ് പ്ലാന്റിൽ ഫ്രീസിങ്ങിനായി ഉപയോഗിക്കുന്നു ഈ കാണുന്നത് ഒരു ഇൻഡിവിജ്വൽ ക്യുബ് ഫ്രീസിംഗ് ആണ് മൈനസ് നാൽപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിൽ ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ ഇൻഡിവിജ്വലി ക്യുബ് ഫ്രോസൺ ഷ്രിംപ് അഥവാ ഐക്യു എഫ് ഷ്രിംപ് നമുക്ക് ലഭിക്കുന്നു ഇങ്ങനെ ലഭിക്കുന്ന ഐ ക്യു എഫ് ശ്രിംഭ് വേ ചെയ്ത് പോളിത്തീൻ ബാഗുകളിൽ ബയറിന്റെ ആവശ്യമനുസരിച്ച് പാക്ക് ചെയ്യുന്നു പാക്ക് ചെയ്ത കാർട്ടണുകൾ കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റുന്നു അവിടെ ഇവ മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കുകയും പിന്നീട് ബയറിന്റെ കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇനി ബ്ലോക്ക് ഫ്രോസൺ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്ന രീതി കാണാം ആദ്യം ഇവ അലൂമിനിയം ഫ്രീസിംഗ് പാനിൽ സെറ്റ് ചെയ്യുന്നു ഇതിലേക്ക് ഗ്ലേസ് വാട്ടർ ചേർത്ത ശേഷം പ്ലേറ്റ് ഫ്രീസറിലേക്ക് മാറ്റുന്നു അതിനുശേഷം മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ അറുപത് മിനിറ്റ് വയ്ക്കുന്നു ശേഷം ഇവ പുറത്തെടുത്ത് ഓരോ സ്ലാബും പാനിൽ നിന്നും ഇളക്കി ഗ്ലേസ് ചെയ്ത് പാക്ക് ചെയ്യുന്നു ിലേക്ക് ബയർ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് പാക്ക് ചെയ്ത് കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റുന്നു പലതരം മത്സ്യങ്ങളും ഇതേ രീതിയിൽ പ്രോസസ് ചെയ്യാവുന്നതാണ് ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം കാത്തു സൂക്ഷിക്കുന്നതിനായി പ്രോസസ്സിംഗ് പ്രക്രിയയിലുടനീളം മത്സ്യം ശരിയായ ഊഷ്മാവിൽ നിലനിർത്തേണ്ടതും കണ്ടാമിനേഷൻ തടയാനായി വൃത്തിയായി കൈകാര്യം ചെയ്യേണ്ടതും പ്രധാനമാണ് വർക്കേഴ്സിന്റെ വ്യക്തിശുചിത്വത്തിന് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതാണ് ഓരോ പ്രോസസ് കഴിയുമ്പോഴും ശുചീകരണം നടത്തേണ്ടതാണ്